ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഒരു പുതിയൊരു വീക്കെൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ എവിടെ പോകാമെന്ന് വിചാരിച്ചു. അബുദാബിയിലെ ഹുദ്രിയത്ത് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വശം തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്, മുമ്പും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും അവിടെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കൂടെ മാർട്ടിൻ ചേട്ടനും ഷാലറ്റും പിള്ളേരും ഉണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞച്ചനും ട്രീസാൻ്റെയും കുരിയപ്പനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് അടുത്തെത്താറായിട്ടുണ്ട്. ഇതാണ് അബുദാബിയുടെ മറ്റൊരു സൈഡ്, അതാണ് ആ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മളിത് ഇവിടെ ഏകദേശം അടുത്തെത്താറായി എന്ന് പറഞ്ഞില്ലേ. ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ അവിടെ എന്തൊക്കെയോ പുതിയ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എന്തോ പുതിയൊരു സംഭവം വരുന്നുണ്ട്. അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിത് ആ കുതിരത്ത് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വർക്കുകളൊക്കെ നടക്കുന്നത് കാരണം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബാനറും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുള്ളത്. ഞങ്ങൾ മുമ്പ് വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറച്ച് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ വഴികൾക്കൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ പോയാലും ബീച്ചിലെത്തിയിട്ടുള്ളത് തന്നെ കാര്യം, കാരണം പിള്ളേരൊക്കെ അതിൻ്റെ നല്ല ത്രില്ലാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, കാലത്ത് തന്നെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും അവിടെ തിരക്കൊന്നുമില്ല എന്ന്, പക്ഷേ ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ടായിരിക്കും എന്നതാണ് വേറൊരു വാസ്തവം. വൈകിട്ടാവും തോറും തിരക്ക് കൂടി വരും. അത്രയും നല്ല തിരക്കുമായിരിക്കും. പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം കാണുന്ന ഒരു വൈബാവില്ല നമ്മൾ വൈകിട്ട് കാണുമ്പോൾ. അത്രയും ആക്ടിവിറ്റീസും പിന്നെ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ കാണുമ്പോൾ വേറൊരു വൈബായിരിക്കും കുതിരത്ത് ബീച്ച് കാണാൻ പറ്റുന്നുണ്ടാവുക. പിന്നെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. നമ്മൾ ഏതാണ്ട് പാർക്കിങ്ങിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കിട്ടാവുന്ന നമ്മളെല്ലാ തൊപ്പികളും കളക്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല പുറത്ത് നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മുടെ സാധന ജന്മക വസ്തുക്കളൊക്കെ എടുത്ത് നമ്മൾ ബീച്ചിലോട്ട് യാത്രയാവാണ്. ഇതൊരു എൻട്രൻസാണ്, വേറെയും എൻട്രൻസുകളുണ്ട് കേട്ടോ. നമ്മൾ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള എൻട്രൻസിലോട്ട് നമ്മൾ പോയിന്ന് മാത്രം. ഇതാ കണ്ട, ഇവിടെയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനിലും ഇതിലൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല വ്യൂ ആണുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ പോകുന്നത് വേറൊരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ ബീച്ചിൽ തന്നെ രണ്ട് പാർട്ടുണ്ട്. അതായത് ഒന്ന് സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല, വെറും ബീച്ചിൻ്റെ അറ്റ്മോസ്ഫിയർ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് വേറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒത്തിരി ആക്ടിവിറ്റീസ്, കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഒത്തിരിയുണ്ട്. അവിടെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം, എന്നിരുന്നാലും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതാ നമ്മുടെ ഹുദ്രിയത്ത് ബീച്ചിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മളവിടെ കാണുന്നത് കണ്ടില്ലേ, ഹുദ്രിയത്ത് നേരിയൊക്കെ കണ്ടിട്ടില്ലേ. അവിടെ ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. രാത്രിയാകുമ്പോൾ നല്ലൊരു വേറൊരു വൈബ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കാരണം എല്ലാം അത്രയും ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സ്പോട്ടുകളും നമുക്ക് എവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് തന്നെ കൺഫ്യൂഷനായി പോവും, അത്രയും നല്ല ഭംഗിയാണ്. പിന്നെ ഇന്ന് കാലത്ത് വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ചെറിയൊരു രീതിയിൽ തിരക്ക് കുറവുള്ളത്. പിന്നെ ഇവിടെ നിന്ന് വൈകിട്ടാവും തോറും നല്ല തിരക്കായിരിക്കും. നമ്മളിതാ വന്നു, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കൾ ഇറങ്ങി, വെള്ളത്തിലോട്ട് ഇറങ്ങി. അവരിത് കളിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വന്നിട്ടുള്ളതാണ്. ബീച്ചിൽ കളിക്കാൻ എത്ര വെയിലുണ്ടെങ്കിലും നമ്മളത് നേടിയിരിക്കും എന്ന് പറഞ്ഞ പോലെ ആണ് ഇവരുടെ കാര്യം. വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അവരവരുടെ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു.
എല്ലാവർക്കും വെള്ളത്തിൽ കളിക്കാനും മണ്ണിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എല്ലാവരും മണ്ണ് മാന്തി കുഴി കുഴിച്ചും ഒക്കെയുള്ള കളികളാണ്. സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിലും അതിലുപരി അവരുടെ കൈയൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞ കളറിലുള്ള ബോളുകൾ ഇങ്ങനെ നിരയായിട്ട് കെട്ടി നിർത്തിക്കണം കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കടക്കളാനോ അതല്ല, അതിൻ്റെ അതുവരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് കളിക്കാനും കുളിക്കാനും ഒക്കെ നീന്താനും ഒക്കെ ഉള്ള അനുവാദമുള്ളൂ. അതിന് അവിടെ നിന്ന് അങ്ങോട്ട് ആഴമുണ്ടായിരിക്കും, അതാണ് അവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അടുത്ത് എത്താറാവുമ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി വിളിക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് ബോട്ട് ഓടിക്കാം കേട്ടോ. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല ഷേപ്പിലുള്ള ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. ഇതാ രണ്ട് ചേട്ടന്മാർ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കളി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുരിയപ്പനും കുഞ്ഞാറ്റയും ചക്കിയും അതൊരു സൈഡിൽ നടക്കേണ്ട, ഏണസ്റ്റും എഡ്വിനും ഒരു സൈഡിൽ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുട്ടികൾക്കായിട്ട് മറ്റുള്ള പാർക്ക് സൗകര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, കുറച്ചൊന്നും ഒക്കെ എല്ലാതും ഓപ്പൺ ആവുന്നത് വൈകിട്ടായിരിക്കും. എന്തായാലും വൈകിട്ട് വരുമ്പോൾ നല്ല രസമായിട്ടോ കാണാൻ, കാരണം എല്ലാ ലൈറ്റുകളും എല്ലാം തെളിയും. എന്താ പറയുക, നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ. ഇനി ഒരു പ്രാവശ്യം വൈകിട്ട് വരുമ്പം കാണാം കേട്ടോ. ഇതാണ് ആ കുട്ടികളുടെ പാർക്ക്. പിന്നെ ഇതാ ഇവിടെയും കുറേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തേക്കണ കണ്ട നമുക്കെന്താ പറയുക, നല്ല ഭംഗിയിൽ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഒത്തിരി ഏരിയ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ ഈ സ്ഥലം. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ മുമ്പ് വന്നതിനേക്കാളും കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും ഒക്കെ വരുന്ന എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് കേട്ടോ ഇത്. ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രത്യേകത ഇതാണ്, ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു കുടയും സീറ്റും നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നതിന് നമുക്ക് 25 dirhams നമ്മൾ പേ ചെയ്യണം. പക്ഷെ മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് എമർജൻസി ആയിട്ട് കൊടുക്കുക അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കത് പേ ചെയ്യണം, പക്ഷെ അത് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. പക്ഷേ ആ റീഫണ്ടായിട്ട് എമൗണ്ടായിട്ട് കിട്ടില്ല, അതിന് പകരം നമുക്ക് കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസായിട്ട് നമുക്കത് മേടിക്കാം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ 2 chairs എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് കൂൾ ഡ്രിങ്ക്സൊക്കെ എടുത്തു. മക്കളെല്ലാവരും അതിൽ നിന്ന് കയറി, കാരണം അത്യാവശ്യം വെയിൽ എല്ലാവരും കൊണ്ടു കഴിഞ്ഞു, വിറ്റാമിൻ ഡി ഒക്കെ അത്യാവശ്യം ശേഖരിച്ചു എല്ലാവരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിക്കാനുള്ള സൗകര്യം ഡ്രസ്സിങ് ഏരിയ ഒക്കെ അവിടെ തന്നെയുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ചിങ്ങോട്ട് പോകുന്നു. തിരിച്ചു പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മസ്റ്റ് വിസിറ്റ് തന്നെയെന്ന് പറയാം. ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി, കാരണം ചൂട് കൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ ആരും അബുദാബിയിലുള്ളവർ മസ്റ്റ് വിസിറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടോളൂ. ഫ്രീ എൻട്രി ആണ് കേട്ടോ, പക്ഷേ നമ്മൾ ആ ഇരിക്കുന്ന ഏരിയയിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഫ്രീ ആണ്, മറ്റേ സൈഡിൽ ഇങ്ങനെ നമ്മൾ കുടയുടെ അടിയിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 25 പേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്കത് മോശമാവില്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.